നമസ്കാരം ലേൺ വിത്ത് എംജെ എന്ന ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലോ ഓഫ് 3 സ്റ്റേജസിനെ പറ്റിയാണ് കോംപ്റ്റയുടെ സാമൂഹ്യ തത്വശാസ്ത്രം ചിന്തകളുടെ 3 ഘട്ടങ്ങൾ എന്ന ആശയമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇവയ്ക്ക് അദ്ദേഹം ലോ ഓഫ് 3 സ്റ്റേജസ് എന്ന പേര് നൽകി അറിവിന്റെ ഓരോ വിഭാഗവും പല സിദ്ധാന്ത വസ്തുതകൾ അനുസരിച്ചാണ് കടന്നു പോകുന്നത് അവ തിയോളജിക്കൽ മെറ്റാഫിസിക്കൽ ശാസ്ത്രീയം അഥവാ പോസിറ്റീവ് എന്നിവയാണ് സാമൂഹ്യ സംഘടനകൾക്കും മാനുഷിക ജീവിത രീതികൾക്കും ഇത്തരം ഘട്ടങ്ങൾ ഉണ്ടെന്ന് കോംപ്റ്റെ കണ്ടെത്തി ആദ്യമായി നമ്മൾ പറയാൻ പോകുന്നത് തിയോളജിക്കൽ അഥവാ ഫിക്റ്റീഷ്യസ് സ്റ്റേജ് എന്ന് പറയുന്നതാണ് ഫിക്റ്റീഷ്യസ് എന്നാൽ യാഥാർത്ഥ്യമല്ലാത്ത അഥവാ വ്യാജമായ എന്നാണ് പൊതുവായതോ പ്രത്യേകമായതോ ആയ ഏതൊരു സിദ്ധാന്ത ആശയങ്ങളും ജനങ്ങളിൽ അസാധാരണ മുദ്ര പതിപ്പിക്കുന്നവയാണ് ഇത്തരം ചിന്തകൾ പുരാതന വർഗക്കാരിൽ ഉണ്ടായിരുന്നു യുക്തിപരമായോ ശാസ്ത്രീയപരമായോ ചിന്തിക്കാൻ അവർക്ക് കഴിയുമായിരുന്നില്ല പല സംഭവങ്ങളുടെയും യഥാർത്ഥ കാരണങ്ങൾ മനസ്സിലാക്കാനും അവർക്ക് കഴിഞ്ഞിരുന്നില്ല ആയതിനാൽ അവർ അമാനുഷികമോ ദിവ്യമോ ആയ കാര്യങ്ങളിൽ വിശ്വസിച്ചു പ്രകൃതിയാ ഉണ്ടാകുന്ന സംഭവങ്ങൾ ഭൌതികമല്ല അമാനുഷികമാണ് എന്ന ചിന്തകൾക്കുള്ള പ്രാധാന്യമാണ് അന്നുണ്ടായിരുന്നത് ഇത്തരം സങ്കല്പ അവസ്ഥയ്ക്ക് തിയോളജിക്കൽ സ്റ്റേജ് എന്ന് പേര് കൊടുത്തു ഈ ഘട്ടത്തെ മൂന്നായി തിരിക്കാം ഫിറ്റിക്കിസം പോളിത്തീസം മോണത്തീസം ഫിറ്റിക്കിസം എന്താണ് എന്ന് നോക്കാം ജീവനില്ലാത്ത വസ്തുക്കളിൽ ജീവനുള്ള ഒരു സ്പിരിറ്റ് ഉണ്ട് എന്ന വിശ്വാസമാണ് ഫിറ്റിക്കിസം ഇവയ്ക്ക് അനിമിസം എന്നും പറയാം രണ്ടാമതായി പറയുന്നത് പോളിത്തിസം പല ദൈവങ്ങളിലുള്ള വിശ്വാസമാണ് ഇത് മനുഷ്യ ചിന്തകൾ കാലത്തിനനുസരിച്ച് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും ഈ കാലയളവിൽ മനുഷ്യൻ ദൈവത്തെയും പ്രകൃതിയെയും മനുഷ്യരെയും വേർതിരിച്ച് കണ്ടും ഓരോ ദൈവത്തിനും ഓരോ പ്രത്യേക ജോലിയുണ്ടെന്നും അവരുടെ പ്രവർത്തനങ്ങൾ നിശ്ചയിക്കപ്പെട്ടതാണെന്നും അവർ വിശ്വസിച്ചു അടുത്തതായി മോണോത്തിസം കൂടുതൽ പുരോഗമിച്ച ചിന്താഗതികളാണ് ഇവിടെ കാണുന്നത് ഒരു ദൈവത്തെ വിശ്വസിക്കുക എന്ന തത്വമാണിത് ബുദ്ധിപൂർവമായ മാനുഷിക ചിന്തകളാണ് ഈ കാലയളവിൽ മനുഷ്യന് ഉണ്ടായിരുന്നത് ഒരു ദൈവം മഹാനായ ദൈവമാണെന്നും ലോകത്തിലെ എല്ലാ കാര്യങ്ങളുടെയും ചുമതലക്കാരനാണെന്നും ആ കഴിവ് അപാരമാണെന്നും അവർ വിശ്വസിച്ചു രണ്ടാമത്തെ സ്റ്റേജായിട്ടുള്ള മെറ്റാഫിസിക്കൽ സ്റ്റേജാണ് അടുത്തതായി പറയുന്നത് മനുഷ്യ ചിന്തകളുടെ രണ്ടാം ഘട്ടമാണിത് ഓരോ ഘട്ടവും പുരോഗമനത്തിന്റേതാണ് എന്ന് കോംപ്റ്റെ പറയുന്നു മാനുഷിക പ്രശ്നങ്ങളും ഇതോടൊപ്പം വർദ്ധിച്ചുകൊണ്ടിരുന്നു പിന്നീട് അത് സങ്കീർണങ്ങളായി മനുഷ്യൻ അവയുടെ കാരണങ്ങൾ ആരായാൻ തുടങ്ങി അസ്തിത്വം അവനിൽ ഉണ്ടായപ്പോൾ ശക്തനായൊരു ദൈവത്തെ മാത്രമാക്കി ആരാധിക്കാൻ തുടങ്ങി ഈ അദൃശ്യ ശക്തി എല്ലാം നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നു എന്ന് ജനം പൂർണമായി വിശ്വസിച്ചു മൂന്നാമതായി പറയുന്നത് സയന്റിഫിക് സ്റ്റേജാണ് ശാസ്ത്രം വളർന്നപ്പോൾ ലോകത്തിന്റെ ഉത്ഭവവും അവസാനവും പ്രതിഭാസങ്ങൾക്കുള്ള കാരണവും കണ്ടെത്താൻ മനുഷ്യൻ ശ്രമിച്ചു അവന് ശാസ്ത്രീയ കാരണങ്ങൾ ആവശ്യമായി വന്നു ഊഹാപോഹങ്ങളിൽ അവൻ വിശ്വസിച്ചില്ല ശാസ്ത്രീയ രീതികളിലൂടെ എല്ലാം അറിയാൻ ആഗ്രഹിച്ചു ശാസ്ത്രീയ വിവരങ്ങൾ വസ്തുതകളെ ആസ്പദമാക്കിയുള്ളതാണ് നിരീക്ഷണത്തിലൂടെയും പരീക്ഷണത്തിലൂടെയും വസ്തുതകളെ മനസ്സിലാക്കി തുടങ്ങി ഈ ഘട്ടത്തിലാണ് ശാസ്ത്രീയ രീതികൾക്ക് പ്രാധാന്യമുണ്ടായത് നിരീക്ഷണത്തിലൂടെ വസ്തുതകളെ വേർതിരിക്കുന്നതിനും അതിലൂടെ സാമാന്യവൽക്കരണം നടത്തുന്നതിനും സാധിച്ചു സാമാന്യവൽക്കരിക്കപ്പെട്ട വസ്തുതകളെ തെളിയിക്കാനും അവർക്ക് കഴിഞ്ഞു അങ്ങനെ ശാസ്ത്രജ്ഞർ അന്ധവിശ്വാസങ്ങളെ നീക്കുന്നതിനും ശാസ്ത്രീയ രീതിയിലൂടെ പഠനം നടത്തുന്നതിനും പ്രേരിതരായി